നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബ്രോസ്റ്റ് ആണ്. നമുക്ക് ഏകദേശം നമ്മുടെ വീട്ടിൽ കേക്സ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരും കഴിക്കുന്ന സമയത്ത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാഹു ടൂറിസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ചേരുവകൾ എടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ കോഴി ഒരു ഏകദേശം ഒരു അര കിലോ കോഴി എടുത്തിട്ട് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ ആവശ്യമായിട്ടുള്ളത് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അതിൻ്റെ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വെള്ളം, അതായത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാരിനേഷനാണ് ഇതിന് ആവശ്യമുള്ളത് കേട്ടോ. അപ്പം ഇത്തിരി അങ്ങോട്ട് തിക്കായിട്ട് ചിക്കനിൽ പറ്റി പിടിക്കാനുള്ളതല്ല, അതങ്ങനെ ഡിപ്പായി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാരിനേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലൂസായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വൈപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങളതുപോലെ തന്നെ ഫുള്ളായിട്ട് വാട്ടർ ഒട്ടും ഇല്ലാന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ ചേർത്ത് തന്നെ ഒന്ന് കൂട്ടി വെച്ചിപ്പിക്കാം. ഇനി നമുക്കിതിനെ ഏകദേശം 2 മുതൽ 4 മണിക്കൂർ വരെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂർ വെക്കണം. ഇനി നമുക്ക് ഇതിനെ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ചേർക്കുന്നതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ ഇടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഫ്ലേവറിന് 1/2 ടീസ്പൂണിലും കുറവായിട്ട് ഓനിയൻ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഞാനിതിൻ്റെ അളവ് നിങ്ങൾക്ക് പറയുന്നതിന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഒറീഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവൻ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതും ഒരു ഏകദേശം 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന്. അവസാനമായി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ്. ഞാനിവിടെ എടുക്കുന്നത് വൈറ്റ് ഓട്സ് ആണ് കേട്ടോ. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഓട്സ്, വൈറ്റ് ഓട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഓട്സ് മാറ്റി. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം 3 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം ഞാൻ 4 മണിക്കൂർ വെക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും, ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ നമുക്ക് സ്പൂൺ വെച്ച് കയ്യിലായിക്കഴിഞ്ഞാൽ ആകെ ഒട്ടി പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ടീസ്പൂൺ എടുത്ത് സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം, നല്ല തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉൾഭാഗം വേവാതെ പുറം ഭാഗം മാത്രം കരിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട്, നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നന്നായിട്ട് ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം ഇത്. അപ്പോഴാണ് നമുക്ക് ഫുള്ളായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ, ഉണ്ടോ, നല്ല കളറായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതെല്ലാം വറുത്തെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കണ്ടോ. നല്ല സൂപ്പർ ബ്രോസ്റ്റാണ്. നമുക്ക് ഏകദേശം ഒരു KFC കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്. അപ്പോൾ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് സംഭവം കണ്ടോ. പൊളിച്ച് കഴിഞ്ഞ് പൊളിച്ച് നോക്കാം നമുക്ക് കേട്ടോ. പൊളിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്.
അപ്പൊ അടുത്തൊരു കിടിലും വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. അപ്പൊ നമ്മുടെ ഈ ചിക്കൻ റെസിപ്പി എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് ഒരു കെഎഫ്സി കഴിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നോട് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.